ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் എന്തെങ്കിലും പറ്റിയോ നിനക്ക്? ഇല്ല, ഒന്നും പറ്റിയില്ല. പക്ഷേ എന്തോ കുഴപ്പമുണ്ട് ഇവിടെ. പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിനിടയിൽ അപശകുനം. അതിനർത്ഥം എന്തോ ആപത്ത് വരുന്നെന്നാ. ഈ ശകുനം അത്ര നല്ലതിനാണെന്ന് തോന്നുന്നില്ല. നമോ നമ. കാളികായി നമോ നമ. എന്താ ഇവന്റെ ഉദ്ദേശം? എന്താണെന്ന് അറിഞ്ഞില്ലേ പറ്റൂ. കാവ്യ, എന്താ ചമ്മേ? എഴുന്നേക്ക്, നീ പോയി ആ കൃഷ്ണനെ ഒന്ന് പരിശോധിച്ചേ. വേഗം. പക്ഷേ അച്ഛമ്മേ, ഞാനെങ്ങനെയാ? ഇത് നമ്മുടെ ബോഡി ഗാർഡല്ലേ? പറഞ്ഞത് എന്താണോ അത് ചെയ്യും. എത്ര പഠിപ്പുള്ളവരാണെങ്കിലും ഈ വീട്ടിൽ ഞാൻ പറയുന്നതനുസരിച്ചേ പറ്റൂ. പറയുന്നതനുസരിച്ചോണം നീ. സുധീർ, എന്താ സാർ? ധൃതിയിൽ നീ എവിടേക്കാ പോകുന്നത്? എനിക്ക് തോന്നുന്നു ഒരു കള്ളനെ പോലെ നീ ഇവിടുന്ന് ഒളിച്ചോടി പോവുകയാണെന്ന്. വിക്രം സാർ, സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ സാറിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെ പോകുന്നത്. മുംബൈ വരെ പോകുന്നു. എല്ലാ പ്ലാനിങ് ഇതോടെ തീരുമെന്നാ തോന്നുന്നു. സാർ, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ എന്റെ പോക്കറ്റ് ഒന്നും എനിക്കറിയില്ല. ഈ ഡോക്ടർ നിന്നെ പറ്റിക്കുകയാണെന്ന്? ഇത്രയും വില കൂടിയ മരുന്നുകളോ? അതും തലവേദനയ്ക്ക്. എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടർ പേഷ്യന്റിന്റെ പോക്കറ്റ് കാലിയാക്കാനാ പഠിച്ചേന്നാ. ഇയാൾ നിനക്ക് എഴുതി തന്ന ഈ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വേറെ കമ്പനിയുടെ പേരിൽ നല്ല വിലക്കുറവിൽ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും വാങ്ങാൻ കിട്ടും. കേട്ടോ, നീ വേഗം നിന്റെ ഡോക്ടർ മാറ്റ്. അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറല്ലേ, നീ നാളെ മുതൽ എന്റെ അടുത്ത് വന്നാ മതി. എന്താ? ഓ,
നിനക്ക് എന്റെ സർട്ടിഫിക്കറ്റ് കാണുമായിരിക്കും അല്ലേ? എന്താ എന്നെ കണ്ടാൽ ഒരു ഡോക്ടറാണെന്ന് പറയില്ലേ? എനിവേയ്സ്, എനിക്കെന്താ, നീ ഒരു കാര്യം ചെയ്യാം, നീ ഇയാളുടെ അടുത്ത് തന്നെ പോയിക്കോ, എന്നിട്ട് പൈസ എല്ലാം തീർക്ക്. ഗുഡ് ചക്കി. ഇതെങ്ങനെ സംഭവിക്കാനാ? ഇവൻ വീണ്ടും വീണ്ടും രക്ഷപ്പെടുകയാണല്ലോ. എന്റെ സംശയം, അത് വെറും തോന്നലാകാൻ വഴിയില്ല. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ശരി തന്നെയാണ്. നിങ്ങൾ എന്റെ പോക്കറ്റിൽ തേടിയത് എന്താണോ അത് കിട്ടേണ്ട ആൾക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞു. പതിമൂന്ന് വർഷമായി ഞാൻ നിന്നെ എന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നു. എന്റെ അനിയത്തിയെ വിവാഹം ചെയ്തുവന്നു. നിന്നെ സ്വന്തം അനിയനെ പോലെയും കണ്ടു. എന്നിട്ട് നിനക്ക് ഇനി ഇവളെയും വേണമല്ലേ? വെറുതെ വിടില്ല നിന്നെ. നിന്നെ ഞാൻ വെറുതെ വിടില്ല സുധീർ. ഇത് വായിക്കേ. ഉച്ചത്തിൽ വായിക്കേ. നിന്റെ ചെവികൾ അത് നന്നായിട്ട് കേൾക്കട്ടെ. വായിക്കേ. പാസഞ്ചർ നമ്പർ വൺ സുധീർ. അടുത്തോട് വായിക്കാൻ. പാസഞ്ചർ നമ്പർ ടു മിസ് സമീറ, എന്റെ ഭാര്യ. ഒറ്റയ്ക്ക് പോവായിരുന്നില്ലേ നീ? ഒറ്റയ്ക്ക് സർ, സർ ഇതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. സമീറ. സുധീർ സാറേ. കൊള്ളാം കൃഷ്ണ, കൃത്യസമയത്ത് തന്നെ നീ വന്നത്. സുധീർ സാർ, ആളുകൾ നല്ല സമയം നോക്കി കാത്തിരിക്കും, പക്ഷേ ഈ കൃഷ്ണ സമയം നോക്കിയാണ് നല്ലത് തീരുമാനിക്കുന്നത്. അത് കൊള്ളാലോ. പിന്നെ കൃഷ്ണ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിനായി മുംബൈക്ക് പോകുന്നു. അല്ല, ഇത് നീ എങ്ങനെ അറിഞ്ഞു? സുധീർ സാർ, ആ മരം കണ്ടോ? ഞാൻ അവിടെ നിൽക്കായിരുന്നു. അപ്പം ഞാൻ കേട്ടു സാർ എയർപോർട്ടിൽ ഫോൺ ചെയ്ത് ഫ്ലൈറ്റ് ടൈമിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. നിന്റെ ചെവി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ബോഡി ഗാർഡ് അല്ലേ സർ? പിന്നെ കൃഷ്ണ, ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കോണം. ശരി സർ. എങ്കിൽ ശരി, നീ പോയിക്കോ. സുധീറിന്റെ ഈ പ്ലാനിനെ കുറിച്ച് അറിയാമോ? ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് സമീറ. മറുപടി പറയ്. കിട്ടിയോ മറുപടി? ഇതാണ് സത്യം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ. സുധീർ എന്നെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നു. ഇത് ഇതെന്തൊക്കെ ഈ പറയുന്നേ വിക്രം സാർ? ഇതെല്ലാം കള്ളവാ, പച്ച കള്ളവാ. ഇത് സാർ ഇതെന്നെ കൊടുക്കാൻ വേണ്ടിട്ടാ. സത്യം അറിയണ്ടേ നിങ്ങൾക്ക്? ഞാൻ ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാം സഹിക്കായിരുന്നു. ഞാൻ കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എന്നിട്ടിന്ന് നിങ്ങൾ എന്നെ തന്നെ സംശയിക്കുന്നു. ഇതാണ് സത്യം വിക്രാന്ത്. വിക്രാന്ത് സാർ, ഞാൻ സാറിന്റെ ആവശ്യത്തിന് മുംബൈക്ക് പോകുന്നത്. പിന്നെ സാർ, ഈ ടിക്കറ്റ് എന്റെ പോക്കറ്റിൽ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം സുധീർ.
ഈ ടിക്കറ്റ് നിന്റെ പോക്കറ്റിൽ എങ്ങനെ വന്നു? എനിക്കറിയാം സുധീർ, വിക്രാന്ത് സാർ ഇതൊക്കെ വിശ്വസിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു, രണ്ട് വാണിംഗ് തന്നിരുന്നു, എന്നിട്ടും നീ കേട്ടില്ല. സാർ വിക്രാന്ത് സാർ, ഞാൻ വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ സാർ എനിക്ക് ഇതേക്കുറിച്ച്. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? എന്താ നിനക്ക് വേണ്ടത്? ഇന്ന് എനിക്ക് നിന്റെ തനിനിറം മനസ്സിലായി. ഈ ടിക്കറ്റിനേക്കാൾ വലുതായി എന്ത് തെളിവാ വേണ്ടത്? ദൈവമായിട്ടാ ഇന്ന് എനിക്കത് കാണിച്ചു തന്നത്. 13 വർഷമായി ഞാൻ നിന്നെ എന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നു. എന്റെ അനിയത്തെ വിവാഹം ചെയ്തു തന്നു. നിന്നെ സ്വന്തം അനിയനെ പോലും കണ്ടു. എന്നിട്ട് നിനക്ക് ഇനി ഇവളെയും വേണമല്ലേ? വെറുതെ വിടില്ല നിന്നെ. നിന്നെ ഞാൻ വെറുതെ വിടില്ല സുധീർ, വിടില്ല ഞാൻ. വിക്രാന്ത് സാർ, ഞാൻ വിക്രാന്ത്. അമ്മേ, ഇവൻ അമ്മയുടെ മരുമകനാണെന്ന് എനിക്കറിയാം. പിന്നെ എന്റെ അളിയനും. പക്ഷെ ഇനി എനിക്ക് ക്ഷമിക്കാനാവില്ലമ്മേ. പക്ഷെ വിക്രാന്ത്, വേണ്ടമ്മേ, വേണ്ട. അമ്മ ഇനി ഇക്കാര്യത്തിൽ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. പിന്നെ ഇക്കാര്യം ആരെങ്കിലും ബബിതയോട് പറയാനായി ശ്രമിച്ചാൽ, അതാരായാലും ഇന്ന് ഇവന് നൽകാൻ പോകുന്ന അതേ ശിക്ഷയായിരിക്കും നൽകുക. ഇതുവരെ നീ ഈ വിക്രാന്തിന്റെ സ്നേഹം മാത്രമേ കണ്ടിട്ടുള്ളൂ സുധീർ. ഇന്നു മുതൽ നീ എന്റെ ശത്രുവാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണും വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടാൻ പോകുമ്പോഴുള്ള വേദന. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ് വിക്രാന്ത്, നിന്റെ പതനത്തിന്റെ തുടക്കം. ആ സർ, പറഞ്ഞതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാറിന് കീ എടുക്കാൻ വേണ്ടി വന്നതാ.
വിക്രം സർ, വിക്രം സർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും. എനിക്ക് സത്യമായിട്ടും അറിയില്ല ആ ടിക്കറ്റ് എങ്ങനെ എന്റെ പോക്കറ്റ് വന്നു. സാർ, സാർ എനിക്ക് എന്റെ മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ്. സാറിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും എനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല സാർ. എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. സാർ കരുതുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്? സാർ, വിക്രം സാർ, വിക്രം സാർ, പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അനുഭവിക്കാൻ പോകുന്ന വേദന ഇവന്റെ ആത്മാവിൽ എന്നെന്നും ഉണ്ടാവണം. വിക്രം സർ, പ്ലീസ് എന്നെ വെറുതെ വിടണം. വിക്രം സർ, സർ ഞാൻ സാറിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്. സർ, സാർ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വിക്രം സർ, എനിക്ക് പേടിയാവുന്നു, എന്നെ കൊല്ലല്ലേ സർ, പ്ലീസ് സർ. വിക്രം സർ, വിക്രം സർ, പ്ലീസ്. വേണ്ട സർ, വിക്രം സർ, പ്ലീസ് സർ. എത്ര വർഷമായി ഞാൻ സാറിന്റെ കൂടെ നിൽക്കുന്നു, സാറിന് വേണ്ടി എന്തെല്ലാം ചെയ്തു തന്നു. സാറിന്റെ അനിയനെ പോലെ അല്ലേ സർ ഞാൻ. പ്ലീസ് സർ, ഇങ്ങനെയൊന്നും ചെയ്യരുത് സർ, പ്ലീസ്. ഇതിനെ തുറന്നു വിടരുത്. സമീർ ഇപ്പൊ എന്തിനാ വിളിക്കുന്നത്? കുടുംബം മുഴുവൻ ഇന്ന് തന്നെ നശിക്കാൻ തീരുമാനിച്ചോ? കൃഷ്ണ, എനിക്കിവനെ കൊല്ലാനാകില്ല. കാരണം ഇവൻ എന്റെ അനുജത്തിയുടെ ഭർത്താവാണ്. പക്ഷേ ഇന്നിവനെ ശിക്ഷിക്കാതെ ഞാൻ വെറുതെ വിട്ടാൽ പിന്നെ ഈ വിക്രാന്ത് ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് കൃഷ്ണ, ഇന്നിവനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. നിനക്കിവനെ എന്ത് ചെയ്യണമെങ്കിലും നീ ചെയ്തോ. സാർ, ഇവന്റെ പ്രവൃത്തികളിലൂടെ ഇവൻ തെളിയിച്ചിരിക്കുകയാണ് ഇവനൊരു ചതിയനാണ്. അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സാർ, ഇപ്പോ ഇവിടുന്ന് പോകുന്നത് നല്ലത്. ഒരു മണിക്കൂറിൽ കൂടുതലായി, പോലീസ് സാറിനെ ശ്രദ്ധിക്കും. ഇവനെക്കുറിച്ച് സാർ ചിന്തിക്കണ്ട, ഇവനെ ഞാൻ നോക്കിക്കോളാം. പിന്നെ കൃഷ്ണ, ഇന്നിവൻ അനുഭവിക്കാൻ പോകുന്ന വേദന ഇവന്റെ ആത്മാവിൽ
എന്നെന്നും ഉണ്ടാവണം. ഓക്കെ സർ, ഇവന് നൽകാൻ പോകുന്ന ശിക്ഷ അടുത്ത ജന്മത്തിൽ പോലും ഇവൻ മറക്കില്ല. ഇത് പേടയല്ല സുധീറെ, നിന്റെ ദുഷ്കർമ്മങ്ങൾക്കുള്ള ഫലമാ. പിന്നെ ഒരു കാര്യം നീ നന്നായി മനസ്സിലാക്കിക്കോ സുധീർ, എല്ലാ യുഗത്തിലും കൃഷ്ണന്റെ ജനനം പാപികൾക്ക് ശിക്ഷ നൽകുന്നതിന് വേണ്ടി മാത്രമാ. കൃഷ്ണ, എന്നെ ശ്രദ്ധിച്ചു നോക്കൂ സുധീർ. ഇന്ന് ഞാൻ നിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ പോകുന്ന കാലനാവുകയാണ്. നീ അനുഭവിക്കാൻ പോകുന്ന വേദന നീ ഒരിക്കലും മറക്കില്ല.